ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. എല്ലാവർക്കും നമ്മുടെ ലെസ് പ്ലേ സീരീസിൻ്റെ 15-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവന്മാരെ ഞാൻ കൊന്നില്ല, ഇവന്മാരെ കൊണ്ട് എനിക്ക് ഇനി ആവശ്യമുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ബഹളമായിരുന്നു! ഇവന്മാരെ ക്യൂർ ചെയ്യണം, മെൻറ്റിംഗ് ബുക്ക് വാങ്ങിക്കണം, എഫിഷ്യൻസി ബുക്ക് വാങ്ങിക്കണം. ഇവന്മാരെ എല്ലാം മാറ്റിയിട്ട് നോക്ക്, എനിക്കിപ്പോൾ കർസം വാനിഷിംഗ് വന്നിരിക്കുകയാണ്. ക്യാബേജ് തലയന്മാർ. ഇനി ഞാൻ ഇവന്മാരെ കയ്യിൽ നിന്ന് ഒന്നേ ട്രേഡ് വാങ്ങിക്കണം. എന്നാലും ഇവന്മാരെ എൻ്റെ മൂഡ് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവന്മാരെ ഇനി ലൈബ്രറിമാരാക്കുന്നില്ല. അപ്പോൾ അതിന് പകരം കുറച്ചുനേരം ഞാൻ ഫാർമറും കുറച്ചുനേരം മറ്റേ ടൂറിസ്റ്റ് ഇതുവാക്കാൻ പോവുകയാണ്. കാര്യം നമുക്ക് നല്ല എൻജാനി ബുക്കുകൾ അവന്മാരെ കയ്യിൽ നിന്ന് കിട്ടിയാലും നമുക്ക് അത് ട്രേഡ് ചെയ്യണമല്ലോ അവന്മാരെ കയ്യിൽ നിന്ന്. അതിനുള്ള ജോലി എന്റെ കയ്യിലില്ല. അപ്പൊ ഇവന്മാരെ കുറച്ച് പേര് നമുക്ക് ഫാർമറും കുറച്ച് പേര് നമുക്ക് ടൂൾസ്മിത്തും ആയി കഴിഞ്ഞാൽ നമുക്ക് ഫാർമറുടെ കയ്യിൽ നമുക്ക് ക്യാരറ്റും പിന്നെ വീറ്റൊക്കെ നമുക്ക് വിൽക്കാനും പറ്റും. പിന്നെ ടൂൾസ്മിത്തിന്റെ കാര്യം നമുക്ക് അയണം വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവന്മാരെ അത്രയും നമുക്ക് അങ്ങനെ ആകണം. വില്ലേജർമാരെ കൂടെ എന്തെങ്കിലും ഒരു എപ്പിസോഡ് ചെയ്യോ, അതെല്ലാം കിഴക്കോട്ടേ പോയിട്ടുള്ളൂ. സോ ഇപ്പം എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആ ഒരു എമറൽഡ് ഉണ്ടാക്കാനുള്ള വഴി നോക്കിയിട്ട് അടുത്ത എപ്പിസോഡ് നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കിയിട്ട് ഒരു 20-25 വില്ലേജർ നിൽക്കുന്ന രീതിയിൽ നമുക്കൊരു വലിയൊരു ട്രേഡിംഗ് ഹാൾ നമുക്ക് വേറെ ഉണ്ടാക്കാം. ഇവന്മാരെ മൂഡ് കളഞ്ഞ്. അപ്പോൾ അധികം ടൈം വെച്ചാൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്തൊക്കെയാണ് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് നമുക്കൊരു ഓട്ടോമാറ്റിക് ക്യാരറ്റ് ഫാം ഉണ്ടാക്കണം. രണ്ടാമത് നമുക്ക് ഇവിടെയുള്ള വില്ലേജർമാരെയൊക്കെ ഫാർമറിലോട്ടും പിന്നെ ടൂൾസ്മിത്തിലോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ഏറ്റവും അവസരം നമുക്ക് ക്യാരറ്റും കുറച്ച് അയൺ കൊടുത്ത് ഇവന്മാരോടും ട്രേഡ് ചെയ്യണം. അപ്പോൾ അത് മൂന്നാണ് നമ്മൾ ഇന്നത്തെ ഗോള്. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് ഫാം നമ്മുടെ അയൺ ഫാമിൻ്റെ തൊട്ടടുത്ത് ഉണ്ടാകാൻ എനിക്ക് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. അതാവുമ്പോൾ നമുക്ക് രണ്ടിലും ഒരുമിച്ച് നമുക്ക് കേൾക്കാൻ നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ബേസിലോട്ട് ഒന്ന് പോകട്ടെ. ബേസിലോട്ട് പോവാൻ ഞാൻ ആത്മാവിനെ ഇവിടെ എവിടെയോ കൊണ്ട് നിർത്തി. പിന്നെ അവനെ കാണുന്നില്ല. ആത്മാവ് ആത്മാവായി പോയെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ക്യൂറിംഗ് ആയെങ്കിൽ ഇതാ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇതെപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നു. ഇനി ഞാൻ ബേസ് വരെ നടക്കണം. നമുക്ക് ലൈബ്രറിമാരെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവന്മാരുടെ അടുത്ത് പേപ്പർ ട്രേഡ് ചെയ്താലും മതിയായിരുന്നു. പക്ഷേ നമുക്ക് പേപ്പർ കൊണ്ടുപോകാൻ ഭയങ്കര പാടിവിടെ. ഒന്നാമത് ജാവയ്ക്കകത്ത് നമുക്ക് ഷുഗർ കേൻ നമുക്ക് ബോൺ മേൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഷുഗർ കേൻ വേണമെങ്കിൽ നമ്മളെല്ലാം മാനുവലായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷേ ക്യാരറ്റ് വാങ്ങണം അങ്ങനെയല്ല. രണ്ടും നമുക്ക് എഫ് കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റും. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡ് തീർക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റാക്ക് എമറൽഡ് നമുക്കുള്ള കയ്യിൽ കാണും. ഒരുപാട് എമറൽഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യൂറിംഗ് സ്റ്റേഷൻ്റെ ആവശ്യം വരുന്നില്ല. അവന്മാർ എത്ര രൂപയ്ക്ക് സാധനം തന്നെ നമുക്ക് അത് കൊടുത്ത് വാങ്ങിക്കാം. പക്ഷേ എമറൽഡ് ഒപ്പിക്കാനാണ് പാട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ചെറിയ ട്രേഡിംഗ് ഹാൾ ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടി ആ ഒരു എമറൽഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറ്റിയത്. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ള ബുക്ക് ട്രേഡ് നമുക്ക് 8 വില്ലേജർമാരായിട്ട് അങ്ങ് ഒതുക്കണ്ട. അത് 20 വില്ലേജർ ഉണ്ടെങ്കിൽ നമുക്ക് 25 നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് കിട്ടും. ഇതെല്ലാം എനിക്ക് എപ്പോൾ തീർക്കാൻ പറ്റുന്നത്? അതായത് 15-ാമത്തെ എപ്പിസോഡായി. ഇനി 5 എപ്പിസോഡ് കൂടെ ഉണ്ട് നമുക്ക് എനിക്ക് ആ മരത്തിൻ്റെ വർക്ക് തീർക്കാനായിട്ട്. അടുത്ത എപ്പിസോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വില്ലേജറിൻ്റെ പണിയെല്ലാം തീർക്കണം. ഇവന്മാർ കോപ്പറേറ്റ് ചെയ്താലല്ലേ എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. ഈ പൊട്ട വില്ലേജർമാരാണെങ്കിൽ അവരെ തോന്നിയ പോലെയാണ് അവന്മാർ കളിക്കുന്നത്. പക്ഷേ നടന്നിട്ട് എത്തുന്നില്ലല്ലേ. ഈ ആത്മാവ് ഇതോടെ പോയാന്തോ? എവിടെയെങ്കിലും പൊളിഞ്ഞ് വീണാന്തോ? അത് നമുക്ക് ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ 2 വില്ലേജർ മതി. നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു വില്ലേജിനകത്ത് നമുക്ക് ഇനി രണ്ടെണ്ണം കൂടെ ഒപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് അയൺ ഫാമിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരമായിട്ട് നമ്മൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുന്നത്. എനിക്കതൊന്നും അറിയത്തില്ല. നമുക്കൊരു സേഫ്റ്റിക്ക് ഒരു 10-50 ബ്ലോക്ക് ദൂരം നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് അയ്യോ എൻ്റെ മരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ് പാവം. ഈ വില്ലേജറുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലീവ്സ് കളക്ട് ചെയ്യാൻ പോകണം. ഈ വീടിൻ്റെ ഇഷ്ടം പോലെ പണി കിടക്കണം നമുക്ക്. ഡേ കുക്കു, വില്ലേജർമാരെ എവിടെ കണ്ടാലും കടിച്ച് കീറിക്കോണം. മഹാറാണി അമ്മ, മഹാറാണി മീനിക്കുട്ടി, ഐ എം ഹോം. പിന്നെ ട്രേഡിംഗ് ഹാളെല്ലാം നല്ല കിടിലായിട്ട് ഉണ്ടാക്കി ഞാൻ. എല്ലാം അടിപൊളി തന്നെ വർക്കായി. ഇനി പേപ്പറെല്ലാം നമുക്കിവിടെ വെച്ചിരിക്കാം. ഇപ്പോഴത്തേക്ക് അവിടെ ഇരിക്കട്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്തായാലും നമുക്ക് ആ ഒരു ക്യാരറ്റ് ഫാമിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വില്ലേജറിനെ തപ്പി പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് റീസോഴ്സിൻ്റെ ആവശ്യമുണ്ട്. 2 മൈൻകാർട്ട് ഹോപ്പർ വേണം. 2 ഓക്കെ, 2 മൈൻകാർട്ട് വിത്ത് ഹോപ്പർ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് റെയിൽ വേണം, റെയിലും ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്കും വേണം. ഇതിനെ പോളിഷ് ചെയ്തെടുത്താലേ. ഓക്കെ, അത് നമുക്ക് കാണാൻ കുറച്ചുകൂടെ വൃത്തിയായിരിക്കും. അതുമായി പിന്നെ ഹോ വേണം, അതുമായി ആ പിന്നെ എൻ്റെ കയ്യിലുള്ള ക്യാരറ്റ് കൂടെ വേണം. നമുക്ക് ക്യാരറ്റെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് അതായിരിക്കും. 10 ഉള്ളൂ. ഇത് നമുക്ക് ഫാർമ് ചെയ്യണം. ഇനി ഒരു ബോട്ടും കൂടെ വേണമല്ലോ വില്ലേജറിനെ കൊണ്ടുവരേ. ഓക്കെ, നമുക്ക് നമ്മുടെ അയൺ ഫാമിൽ നിന്ന് എത്ര ദൂരോട്ട് ഉണ്ടാക്കണം. നമ്മുടെ മാപ്പ് ഉണ്ടല്ലോ, മാപ്പിൽ നോക്കാം. അയൺ ഫാം ദൂ ഇരിക്കുകയാണ്. നമുക്കിപ്പോൾ താഴോട്ട് ഉണ്ടാക്കാം. അതാകുമ്പോൾ നമുക്ക് മാപ്പിൽ നമുക്ക് അത് ആഡ് ചെയ്യാനും പറ്റുമല്ലോ. അത് തന്നെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഓക്കെ, നമുക്ക് ഇനി ഇത് ഇവിടെ ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അയൺ ഫാം ലോഡാവുന്നുണ്ട്. അതാണ് നിലനിൽ ഇപ്പോൾ സംഭവം ഓടാണേ. ഞാൻ പുറകോട്ട് പോകാൻ തോറും കുഴിക്കകത്ത് വീണു. എത്ര ദൂരം നിൽക്കുമ്പോഴാണ് അത് ഓഫാവണേ? ഇപ്പോൾ അത് വില്ലേജറൊന്നും റെൻഡർ ആവുന്നില്ല. ഓക്കെ, പക്ഷേ ഈ പിസ്റ്റനൊക്കെ ഓടുന്നുണ്ട്. കുറച്ചുകൂടെ ദൂരോട്ട് പോയാലേ. ഇപ്പോൾ പിസ്റ്റനെ നിന്ന് നമ്മുടെ പുതിയ സെറ്റിങ്സ് ഉണ്ടല്ലേ എവിടെ, സിമുലേഷൻ ഡിസ്റ്റൻസ്, ഇത് കൂട്ടിക്കിട്ടാൽ എന്ത് സംഭവിക്കും? ഇപ്പം അത് ഓടുന്നുണ്ടല്ലേ. അത് കുറച്ച് കഴിഞ്ഞാൽ 5 കഴിഞ്ഞാൽ, ഓ അപ്പോൾ അതാണ് സിമുലേഷൻ ഡിസ്റ്റൻസ്. അപ്പോൾ അത് കൂട്ടിക്കിട്ടാലും നമുക്ക് ഇഷ്ടംപോലെ ഫാർമ് കൂടെ കുത്തി കയറ്റാമല്ലേ ഒരു സ്ഥലത്ത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തോട്ട് നിന്നിട്ട് ഇവിടെ എത്താൻ നമുക്ക് അത് ഓണായതുകൊണ്ട് സിമുലേഷൻ ഡിസ്റ്റൻസിന് എത്ര ഇട്ടിങ്ങനെയൊക്കെ നല്ലത്. 12 ഞാൻ 2 ഇട്ടിരിക്കണം. അപ്പോൾ നമുക്ക് 12 തന്നെ ഇട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണുന്ന ചങ്കളെല്ലാം ലോഡായിരിക്കും. അത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിൻ്റെ അടുത്തോട്ട് തന്നെ സംഭവം ഉണ്ടാക്കാം. അതായത് ഇവിടെ കുറച്ച് ഏരിയ ഉണ്ട്, നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അവസാനം 2 ബ്രേക്ക് ആവുമെന്നോ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഫാർമ് എവിടെ വരും എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഇതിനകത്തായിരിക്കും നമ്മുടെ ഫാർമ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് കൂടെ അതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടണം. ഓക്കെ, അതുമായി. അപ്പോൾ ഞാൻ എൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ.
ഇനി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഹോം ചെയ്യട്ടെ. ഓക്കെ, വെള്ളം ഒഴിച്ചു, ഞാൻ ഹോം ചെയ്യട്ടെ. ഓക്കെ, അതും ചെയ്തു. നമുക്കിനി കളക്ഷൻ നമുക്ക് എവിടെ വയ്ക്കാം? ഈ സൈഡ് വയ്ക്കാം. ഓക്കെ, ഇവിടെ വയ്ക്കാം. നമുക്ക് താഴെ ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് ഇനിയും കുറച്ച് റീസോഴ്സ് വേണം. ഞാൻ അതൊന്ന് വീടത്തോണ്ട് വരാം. കാർപ്പറ്റായി, ട്രാപ്ഡോറായി, ജാക്കോലണ്ടനായി, കമ്പോസ്റ്ററുമായി, ജസ്റ്റു ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി സംഭവം ഉണ്ടാകാൻ നല്ല എളുപ്പമാണ്. ഇവിടെ രണ്ട് ബ്ലോക്ക് താഴെ കുഴിക്കണം, രണ്ട് ഹോപ്പർ ഇങ്ങനെ വയ്ക്കണം, ഒന്നുകൂടെ വയ്ക്കണം, ഒരു റെയിൽ ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇത് വയ്ക്കണം, അതിനകത്ത് വയ്ക്കണം. എൻ്റെ പതുക്കെ റെയിൽ അങ്ങ് പിടിച്ചളയണം. ഓക്കെ, ഇനി ഒരു ഡെർട്ട് ബ്ലോക്ക് അതിൻ്റെ മേളിൽ വയ്ക്കണം, അതിൻ്റെ മേലെ ഒരു റെയിൽ വെച്ചിട്ട് ഒരു മൈൻകാർട്ട് ഹോപ്പർ വയ്ക്കണം. എൻ്റെ ഈ ബ്ലോക്കും പിടിച്ചളയണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഒരു ട്രാപ്ഡോർ വയ്ക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ആയിരിക്കും നമ്മൾ വില്ലേജ് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ചെറിയ റൂം സെറ്റ് ചെയ്ത് കൊടുക്കാം. പോടാ പോടാ, എന്നെ തള്ളിയിട്ട്. അവരെ ഇൻവെൻട്രിയിലാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു വില്ലേജറിനെ എത്തിക്കണം, ഇതിൻ്റെ അകത്തൊരു വില്ലേജറിനെ എത്തിക്കണം. ഞാൻ എൻ്റെ പിസ്റ്റൺ എടുത്തുകൊണ്ടുവന്നില്ല, എന്നാലും അവരെ മേലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബേസിലോട്ട് പോയിട്ട് വരാം. പിസ്റ്റണിൽ ലെവർ കൊടുത്തു. ഇനിയിപ്പോൾ വില്ലേജറിനെ കൊണ്ടുവരാം. അവിടെ ഇനി വില്ലേജർമാർ ബാക്കി ഉണ്ടാകുന്നു. ഓ, ഭാഗ്യം, കുറേ പേർ വന്നിരിക്കുന്നുണ്ട്. ഒന്നോ വന്നോ വന്നോ വന്നോ, രണ്ടു പേരെ വേണം. ഈ പച്ച കോട്ടുകാരനെ വേണ്ട, ഒന്ന് കയറും, പൊട്ടി കയറും. അപ്പോൾ പോവാം. ഓക്കെ, വിട്ടോ, അങ്ങനെ ഓരോരുത്തരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവരെ നമുക്ക് അങ്ങ് കൊണ്ടുപോകണം. കയറി ബോട്ടിൽ തൂക്കണം, കയറട്ടെ ബോട്ടിൽ. ആ ഓക്കെ, ഇനി തുഴയാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അവിടെ ചെയ്ത പോലെ സിസ്റ്റം വെച്ച് കൊണ്ടുപോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും തന്നെ. ഇവിടെ നിന്ന് നല്ല ഫ്ലാറ്റ് ഉണ്ട്. നമുക്ക് സിസ്റ്റം വയ്ക്കുക, ലെവർ വയ്ക്കുക, നീ ബാ ഇതിലോട്ട് ഇവനെ കയറ്റിയിട്ട് ഇത് കൊടുക്കുക. ഓക്കെ, മേളിക്കറി. ഓക്കെ, ഇവനായിരിക്കും നമ്മുടെ ഫാർമറായിട്ടുള്ള വില്ലേജർ. ഇതിനകത്ത് കുറച്ചൊരു പണി ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് കാർപ്പറ്റ് വയ്ക്കണം. എന്നിട്ട് സെൻറ്ററിൽ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു കമ്പോസ്റ്റർ വെച്ച് കൊടുക്കണം. ഇനി ഇതങ്ങ് പൊട്ടിച്ചിട്ട് ഇതങ്ങ് ഹോ ചെയ്ത് കൊടുത്താൽ. ഓക്കെ, സെൻറ്ററിൽ കമ്പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഇനി ഇതിനകത്തോട്ട് കൊണ്ടുപോകണം. അപ്പം പാത്ത് ഫൈൻഡ് ചെയ്ത് പോവുമെങ്കിൽ അത്രയ്ക്ക് എളുപ്പമായിരുന്നെ. ഞാൻ ഇവനെ ചുറ്റിനും ബ്ലോക്ക് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കട്ട്. ഞാൻ കണ്ട ട്യൂട്ടോറിയൽ അത് ഈസി അടിച്ച് ഒന്ന് കയറുന്നുണ്ട്. പിന്നെ വില്ലേജറെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. മര്യാദയ്ക്ക് അതിനകത്ത് വെക്കണം, അതിനകത്ത്. ഞാൻ പറഞ്ഞില്ലേ ഈ പൊട്ടൻ്റെ കാര്യം? എന്തോ ഗുണം ചെയ്യുമ്പോൾ ഇനി ഇതെല്ലാം ഞാൻ തിരിച്ചു കൊണ്ട് കാട്ടണമല്ലോ അവിടെ. ഇനി ഇവനെ ഞാൻ അങ്ങ് കൊണ്ടുപോകണമല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് വയ്യവന്മാരെ കാര്യം കൊണ്ട്. നിങ്ങൾ ടൈം ലോസ് ആണ്, അതാണ് നല്ലത്. ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ടിരുന്ന് കളിച്ചാലേ നടക്കുള്ളൂ. ടൈം ലോസ് ഉണ്ട് കേട്ടോ. ബിൽഡ് ചെയ്തു, ഇപ്പോൾ ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ബിൽഡ് ചെയ്ത് തീർത്തതേ ഉള്ളൂ. ഇതാ കിടക്കുന്നു നമ്മുടെ വില്ലേജർ. ക്യാറ്റ് താവം ഫാർമ് ചെയ്യാൻ തുടങ്ങി, ഇപ്പോൾ കുറച്ച് ആയതേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഞാനൊരു 1 hour ഇതിൻ്റെ രണ്ടിനും നടക്കുന്ന AFK നിന്നിട്ട് എത്ര ഡ്രോപ്പ് ഇടുന്നു നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഗെയിം തന്നെ ഇഷ്ടമില്ല എൻ്റെ അമ്മു. ഇതാണ് അയ്യോ, അന്നത്തെ പോലെ പിന്നെ സംഭവിച്ചു. അരമണിക്കൂർ ഞാൻ AFK നിന്ന് ഇറങ്ങി, താഴെ ഇറങ്ങിയപ്പോൾ ഇവ ഇവിടെ നിൽക്കുന്നു. ഞാൻ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞ് അടുത്തോട്ട് പോയതും പിന്നെ ഇടിപൊട്ടി വന്നു വീടല്ലേ ഇവന്മാർ. പിന്നെ ഓ, കൊന്നാടാവനെ എല്ലാം ചാവും, എല്ലാം ചാവും. ഓമ്മയുടെ കാര്യം, ഇവനെ മാത്രമായിട്ട് കൊല്ലാൻ പറ്റുമോ? ഓക്കെ, നീ ഇവിടെ നിന്ന് ഇപ്പോഴത്തേക്ക് ആത്മാവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ ദത്തെടുക്കും. അരമണിക്കൂർ ആയതേ ഉള്ളൂ, ഞാൻ ഒന്ന് കയറി നോക്കട്ടെ എന്തായിരുന്നു. ഞാൻ ചെറിയ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓ, ഒന്നും ആയില്ലേ ഇവിടെ? ഒന്നും ആയില്ലേ? ഇപ്പോൾ ഒന്നും ചെയ്തില്ലേ? എല്ലാം ക്യാരറ്റ് വളർന്നിരിക്കുന്നല്ലേ. ഇവിടെ ആളാ, ഇവിടെ ആളെവിടെ ഡിസ്പോണായി? അതങ്ങനെ വില്ലേജർ ഡിസ്പോണാവും. ഇവിടെ ഉള്ളവൈ അവൻ തായിരിക്കേ. പിന്നെ ഇതിനകത്ത് ഇന്നവയോടെ ചാവാനും ചാൻസ് ഒന്നും ഇല്ലല്ലോ. ഇത് കംപ്ലീറ്റ് ഞാൻ അടച്ചല്ലേ വെച്ചിട്ടുണ്ടായിരുന്ന വൃത്തിക്ക്. എനിക്ക് ദേഷ്യം വരുന്നത്, ഞാൻ 1.5 hour എടുത്താണ് ഇത് സാധനം ഉണ്ടാക്കിയത്. ഇവന്മാരെ കാര്യം കൊണ്ട് ഞാൻ തോറ്റി. എനിക്ക് ഇനി വയ്യ ഇവന്മാരെ അടുത്ത് നിന്ന്. ഇനി മര്യാദയ്ക്ക് ഞാൻ നോക്കി, ഇവിടെ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ കൂടി 1 hour എനിക്ക് ഒരുപാട് ക്യാരറ്റ് കിട്ടിയേനെ. മര്യാദയ്ക്ക് ഞാൻ ഇവിടെ ഒരു ബീറ്റ് ഫാർം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഒരുത്തൻ്റെ സഹായം എനിക്ക് ഇനി ആവശ്യമില്ല. കൊല ഇത് ഇത് മോശം. ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ ഗെയിമിനത് വില്ലേജറിന് ആടിയാൻ. നമുക്ക് എന്തെങ്കിലും സാധനം തന്നെങ്കിൽ അങ്ങ് തന്നാൽ പോരായിരുന്നു. എന്തിനാണ് ഇവന്മാർക്ക് ട്രേഡായിട്ട് കൊടുക്കുന്നത്? ഒരു കാര്യമില്ലാതെ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്ത് അങ്ങോട്ട് കയറട്ടെ. ഞാൻ ഇവിടെ നിന്നിട്ട് വില്ലേജറിൻ്റെ ജോലി ചെയ്യാൻ പോകണം. ഓക്കെ, കുറച്ച് നട്ട് വെച്ചു. ഇവനെ കൊണ്ട് എറിഞ്ഞു കൊടുക്കാം. താഴെ ഇറങ്ങി നോക്കുമ്പോൾ വാവ് ഗൈസ് ഇസ് വർക്കിംഗ്, മൈ ഗോഡ്. എടാ നീ
നിന്റെ അടുത്ത് ഞാൻ എന്തോ ചെയ്തടാ നിന്റെ അടുത്തൊക്കെ ഞാൻ രണ്ടാമത്തെ എപ്പിസോഡൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഞാൻ ശരിയാക്കൊന്നുമില്ല നോക്കി, ഇത് ഇവിടെ കിടക്കട്ടെ, എനിക്കറിയാം അറ്റ്ലീസ്റ്റ് നമ്മളെ അയൺ ഫാമിന് വർക്കായ എന്തോ നമുക്ക് ട്രേഡ് നടത്താനുള്ള സാധനം കിട്ടിയാൽ മതി. ഇപ്പോൾ ഭാഗത്തിന് ഇത് കുറച്ച് വർക്കായിട്ടുണ്ട്. ഞാൻ ഇതുകൊണ്ട് ഒരു വല്ല ട്രേഡ് നടത്താൻ പോകണം, അല്ലാതെ ഇവന്മാരെ കൊണ്ട് വേറെ ഒന്നും നടക്കുകയൊന്നുമില്ല. കലി വരുന്നു 1.5 മണിക്കൂർ ഞാൻ കിടന്ന കഷ്ടപ്പെട്ട സാധനം അവൻ താന്നു പോയിന്നു ഭൂമിയിലോട്ട്. ഞാൻ അതാ പറഞ്ഞു സേവ് ക്രിയേറ്റീവ് ബോർഡിൽ ക്രിയേറ്റീവ് കൊടുത്തിട്ട് ലാവയോടാ സൗണ്ട് കേൾക്കുന്നുണ്ട് സുഖം. ഐഡിയുണ്ട്. ഗിവ് സുധി കമാൻഡ് ബ്ലോക്ക്. ഇൻപൾസ് മാറ്റി റിപ്പീറ്റ് കൊടുത്താൽ മതിയല്ലോ. എന്ത് സുഖം, കൊള്ളാം. ബുള്ളറ്റ് വീഴും പോലെയുണ്ട്. ഇതിൻ്റെ സ്പീഡ് എത്ര ഒന്ന് കുറയ്ക്കാൻ പറ്റും? ആ മാതിരി പുളി മുഴുവനും കേൾക്കാൻ വയ്യ. വഴിയുണ്ട് വഴിയുണ്ട്. എന്നിട്ട് ഇതങ്ങ് മാറ്റി കൊടുത്തിട്ട് ഞങ്ങൾ വെച്ചുകൊടുത്താൽ. ഈ സൗണ്ട് കേട്ടോ ഞാൻ കിടന്ന് ഉറങ്ങും വേണം ഇവിടെ കിടന്ന്. അത്രയ്ക്ക് നല്ല പാട്ട്. ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ റിംഗ്ടോൺ ആക്കാൻ പോകുന്നു. അപ്പോൾ എൻ്റെ ചെവിക്ക് കുളിർമയാക്കുന്ന ഈ പാട്ടും കേട്ടിട്ട് ഞാൻ കുറച്ച് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി അപ്പുറത്തോട്ട് പോവാം. ദേവൻ ക്വിറ്റ്. ഇടയ്ക്കിടയ്ക്ക് ആ വേർഡിൽ കയറേണ്ടി വരും. അല്ലാതെ ഞാൻ ഇവനെയൊക്കെ എന്ത് ചെയ്യാം? എന്തോ കണ്ണ് മാത്രം നോക്കണോ? ഞാൻ മതിയാക്കി ഇവിടെ. ഞാൻ ഒരു സ്മിത്തിൻ ടേബിൾ ഒക്കെ നാളെ ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ പോകണം. സ്മിത്തിൻ ടേബിൾ ഒരു ഇത്ര ഉണ്ടാക്കാം, 8 എണ്ണം ഉണ്ടാക്കിയേക്കാം. ഇനി അതൊരു ഫാർമറി വില്ലേജർ വെച്ചൊന്നും നടക്കില്ല. ഞാൻ ഈ പെട്ടി കൊണ്ട് വെച്ചിട്ട് ആ ഒരു സ്മിത്തിൻ ടേബിൾ ഉണ്ടാക്കട്ടെ. ഞാൻ അതെങ്ങനെയാണാവോ? അവൻ്റെ ആദ്യത്തെ ട്രേഡൊന്നും അല്ലോക്ക് ആവാൻ കയറി നമുക്ക് ഇനി കുറേ കോളും കണ്ടുപിടിക്കണം. സ്മിത്തിൻ ടേബിൾ എങ്ങനെ ഉണ്ടാക്കുന്ന? ചീപ്പ് സാധനം തന്നെ. കുറേ വുഡും വേണം, അയണം വേണം. 8 എണ്ണം പോരട്ടെ മതി. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് അമ്മയല്ല ഞാൻ ടൂർ സ്മിത്ത് ആക്കാൻ പോകുന്നു. എൻ്റെ ഇരിക്കുന്ന അയണോടെ കൊണ്ടുപോകാം കുറച്ച്. ഞാൻ അന്ന് 2 മണിക്കൂർ ആഫ്റ്റർ എന്ന് പറയുന്നത് ഈ 43 ബ്ലോക്ക് കൊണ്ടുപോകാം. ഞാൻ ഈ നരകത്തിലെത്തി. ഇന്നലത്തെ എപ്പിസോഡ് പോലെ അല്ലേ? ഈ പ്രാവശ്യം എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് എൻകൗണ്ടറാണ്. മനസ്സിലായില്ലേ? ആ ഇവൻ്റെ നമുക്ക് ഇനി കോൾ കൊടുത്തിട്ട് ഇവൻ്റെ ലെവല് കൂട്ടണം. ഞാൻ എല്ലാവരും ഞാൻ ഇതേപോലെ ആയിക്കോട്ടെ. ഓക്കെ, എല്ലാവരും ആയിട്ടുണ്ട്. ഞാനിനി കുറച്ച് കോൾ വിളിച്ചുകൊണ്ട് വരാം. ഈ മലയുടെ മേളിൽ കാണും. അപ്പോൾ കോൾ ഏറ്റവും കൂടുതലുള്ളത് മലയുടെ ഒക്കെ മേളിലാണ്. ഞാൻ അതാ കോൾ ഇരിക്കുന്നു. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാക്കെങ്കിലും വേണം. ക്യാച്ച് പൊട്ടി. ഓക്കെ, 64 ആയി. ഇതും കൊണ്ട് പോവാം. 64. ഹായ്, ഐസ്ക്രീം ഏട്ടം വന്നു. ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കുടിച്ചിട്ട് എൻ്റെ ബ്രെയിൻ ഒന്ന് കൂളാക്കിയിട്ട് വരാം. ബ്രെയിൻ അങ്ങനെ കൂളാക്കി. ഇനി നമുക്ക് ഇത് ഞാൻ എന്തോ ചെയ്തോണ്ടിരുന്നത് ഇവിടെ ആ കോൾ ആവാനത് ട്രേഡ് ചെയ്യണം. ഇനി എന്നെ കണ്ടതാവാൻ അതായത് എമറൽഡും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. നമുക്കത് ഇവിടെ നിന്ന് തുടങ്ങാം. എത്ര തരുന്നു എനിക്ക്? ഓ, ഇനി കുറച്ചുകൂടെ പോയാൽ മതി. ഒത്തുപോലെ ആ ഇത് വാങ്ങിച്ചാൽ മതിയല്ലേ. ഒന്നും കൂടി ആക്കുമ്പോൾ ലെവലായോ? ലെവൽ കൂടും. ആ ലെവലായോ? ഓക്കെ, ഇനി നമുക്ക് ഇതാ അയണ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എൻ്റെ അടുത്ത്. എൻ്റെ കയ്യിലുള്ള ഈ ബ്ലോക്കിനെ ഞാൻ ഒന്ന് ഇങ്ങത്താകട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാം. ആ ഓ, അത് 4 ഒറ്റയടിക്ക് ആയിട്ടുണ്ട്. ഇനി അത് റജിസ്റ്റർ ഒക്കെ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഇവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാം. ഇവൻ്റെ അടുത്ത് എനിക്കെൻ്റെ ഒരു കോളില്ല. ഞാൻ എൻ്റെ കുറേ സ്റ്റാവണം ആച്ച് വാങ്ങിക്കാം. ഈ ആച്ചറ ഞാൻ എന്തിനാണ്? ഒന്നും കൂടി. ആ ഓക്കെ, രക്ഷപ്പെട്ടു. ഇനി ഇരിക്കുന്ന ആച്ചറിനെ കൊണ്ട് കത്തിച്ച് കളയണമല്ലോ. ഇതൊന്നും എനിക്ക് വേണ്ട. കൊട്ടെ. ഓക്കെ, ആ ഇവൻ 3 എണ്ണത്തിനുണ്ടായിരുന്നു. ഡിസ്കൗണ്ടില്ല. ഇവൻ 4, ഇതൊക്കെ ഇവൻ 3. കോളി വരട്ടെ. ഓക്കെ, 16 ആയി. ഇനി നിൻ്റെ അടുത്ത്. ഇവനും പിക്കാസും കൊടുക്കുന്നുണ്ട്. ആച്ചോ, രണ്ടും കണക്കി തന്നെ. വരട്ടെ. ഓക്കെ, ലെവൽ കൂടിക്കോ. ആ ഓക്കെ, ലെവൽ കൂടി. ആ ഇവന് 3 എണ്ണത്തിന് തന്നായിരുന്നു. ഞാൻ റിച്ചാവുന്നുണ്ട്. ഇതും കൊണ്ട് കളഞ്ഞിട്ട് വരാം. അങ്ങനെ 3 പേരായിട്ടുണ്ട്. ഞാൻ ജോലിയുടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തും ഞാൻ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇവനും കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 28 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവന്മാർ റീസ്റ്റോക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണമെങ്കിൽ. അതാ, ഇവൻ റീസ്റ്റോക്ക് ചെയ്തു. ഇപ്പോൾ 6 എണ്ണത്തിന് കൊടുക്കുന്നത്. ഇവൻ ആ ഇവരൊക്കെ ചെയ്തല്ലോ. ആ ഒന്ന് ഒരോട്ടോടെ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഇനി നമുക്ക് ഡയമണ്ടിന് വേണമെങ്കിൽ കൂടുതൽ എമറൽഡ് ആക്കാം. അതിനോ അതിനുള്ള ഡയമണ്ട് എൻ്റെ ഇല്ല. ഓക്കെ, എനിക്ക് ഇത് 52 എണ്ണം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓഫ് ക്യാമറ നിന്നുകൊണ്ട് റെഡി ആക്കിക്കോളാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.